നമസ്കാരം, അസ്സലാമു അലൈക്കും. യുവർ ഡയറ്റീഷ്യന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം ഡയറ്റീഷ്യൻ ടീന സുധീർ. നമ്മളുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് കുറേ സ്പൈസസ് യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ മലയാളികളും. അല്ലാതെ ഇന്ത്യൻ ഫുഡിൽ തന്നെ, ഇന്ത്യൻ ക്യുസിൻസിൽ ഒരുപാട് സ്പൈസസ് യൂസ് ചെയ്യുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പൈസാണ് കായം, അല്ലേ? കായം നമ്മൾ സാമ്പാറിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ബജിയോ അങ്ങനെ ഫ്രൈഡ് ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലൊക്കെ കായം ഉപയോഗിക്കാറുണ്ട്. കായത്തിൻ്റെ ആ മെയിൻ ആയിട്ടുള്ള അരോമ അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലേവറാണ് ഏറ്റവും കൂടുതൽ നമ്മൾക്ക് ഇഷ്ടമുള്ള സംഗതി. ഇപ്പോൾ സാമ്പാറിലൊക്കെ കായം ഇല്ലെങ്കിൽ സാമ്പാർ ഒന്ന് കംപ്ലീറ്റ് ആകും. അത്രയധികം മലയാളികൾ യൂസ് ചെയ്യുന്ന ഒരു സ്പൈസാണ് കായം എന്ന് പറയുന്നത്. കായം വെറുതെ ആരോമയ്ക്ക് മാത്രം വേണ്ടിയിട്ടല്ല കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതിനൊരുപാട് ന്യൂട്രീഷണൽ ബെനഫിറ്റ്സ് ഉണ്ട്. വെയിറ്റ് റിഡക്ഷന് ഇതൊരുപാട് സഹായിക്കുന്നുണ്ട്. ഇനി എന്താണ് കായം എന്ന് നമുക്ക് നോക്കാം. ഒരു പ്രത്യേക തരം പ്ലാന്റിൻ്റെ ഗമ്മാണ് കായം എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ റബ്ബറൊക്കെ ഉത്പാദിപ്പിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ഒരു സസ്യത്തിന് ഒരു കട്ടുണ്ടാക്കുക, അതിൽ നിന്ന് ഊറി വരുന്ന ഒരു ഗമ്മാണ് ഈ കായം എന്ന് പറയുന്നത്. വളരെ മുമ്പ് കാലം മുതലേ കായം നമുക്ക് ഡൈജസ്റ്റീവ് പ്രോബ്ലംസിനൊക്കെ യൂസ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. പിന്നീട് പല പല ഭക്ഷണ സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെയുള്ള ആഹാരത്തിൻ്റെ ഇമ്പോർട്ടൻസ് അങ്ങ് കുറഞ്ഞു. കായത്തിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂവിനെ കുറിച്ച് നമുക്ക് ആദ്യം നോക്കാം. ഒരു ടേബിൾ സ്പൂൺ കായത്തിൽ ഏകദേശം 64 കിലോ കാലറി ആണുള്ളത്. സോഡിയം 1 മില്ലിഗ്രാം ആണുള്ളത്. പ്രോട്ടീൻ 1 ഗ്രാം ആണുള്ളത്. അതുപോലെ തന്നെ ഫാറ്റ് 4 ഗ്രാം ഉണ്ട്. ഇതിൽ കാർബോഹൈഡ്രേറ്റ് 11 ഗ്രാം ഉണ്ട്. ഇത്രയുമാണ് ഇതിൻ്റെ ന്യൂട്രീഷണൽ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. ഇതുകൂടാതെ ഇതിൽ ധാരാളം കാൽഷ്യം, മഗ്നീഷ്യം, സൾഫർ, പൊട്ടാസ്യം, സോഡിയം, ഫോസ്ഫറസ്, അയൺ തുടങ്ങിയ ഒരുപാട് മിനറൽസ് അടങ്ങിയിട്ടുണ്ട്. കായം രണ്ട് തരമുണ്ട്. ഒരു റെഡ് കളറിലെ കായമുണ്ട്, അതുപോലെ വൈറ്റ് കളറിലെ കായമുണ്ട്. വൈറ്റ് കളറിലെ കായം എന്ന് പറയുന്നത് വാട്ടർ സൊല്യൂബിൾ ആണ്. റെഡ് കളറിലെ കായം എന്ന് പറയുന്നത് ഫാറ്റ് സൊല്യൂബിൾ ആണ്. അതായത് ഓയിൽസിൽ മാത്രമേ അത് സൊല്യൂബിൾ ആവുള്ളൂ. കായത്തിന് ഒരുപാട് ന്യൂട്രീഷണൽ ബെനിഫിറ്റ്സ് ഉണ്ട്. നമുക്ക് ഡയബറ്റീസ് കൺട്രോളിന് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ അതിനും കാർഡിയാക്ക് പ്രോബ്ലം ഉള്ളവർക്കൊക്കെ അതിൻ്റെ സിംറ്റംസൊക്കെ കുറയ്ക്കുന്നതിനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ കായം. ഫാറ്റി ലിവർ ഉള്ളവർക്ക് വളരെ നല്ലതാണ് കായം യൂസ് ചെയ്യുന്നത്. PCOD ഉള്ളവർക്കും വളരെ നല്ലതാണ് ഇത് യൂസ് ചെയ്യുന്നത്. സ്കിന്നിൻ്റെ ഹെൽത്തിന് ഒരുപാട് നല്ലതാണിത്. സ്കിന്നിലെ അക്നേസ്, പോസ് ഒക്കെ ഉള്ളവർക്ക് കായം യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിമ്പിൾസ് ഒക്കെ ഉള്ളവർക്ക് പിമ്പിൾ പോകാനൊക്കെ കായം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കായത്തിൻ്റെ ഒരു ഫംഗ്ഷനാണ് ഗ്യാസ്ട്രിക് ട്രബിള് ക്യൂർ ചെയ്യുക എന്നുള്ളത്. അതായത് ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉള്ളവർക്ക്, എപ്പോഴും ബ്ലോട്ടിങ് അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് പ്രോബ്ലം ഇതൊക്കെ ഉള്ളവർക്ക് കായം വളരെയധികം നല്ലൊരു റെമഡിയാണ്. കായത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു ഫൈറ്റോ കെമിക്കലാണ് ഫെറുലിക് ആസിഡ്. ഫെറുലിക് ആസിഡ് ഉള്ളത് കൊണ്ടാണ് കായം സ്കിന്നിന് ഒരുപാട് നല്ലതാണെന്ന് പറയുന്നത്. കായത്തിന് ആൻറ്റി മൈക്രോബിയൽ, ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടി ഒക്കെ കൂടുതലുണ്ട്. ആൻറ്റി ക്യാൻസറസ് പ്രോപ്പർട്ടി ഇതിന് ധാരാളമുണ്ട്. ഇതൊക്കെ ഉള്ളത് എന്തുകൊണ്ടാണ്? ഇതിൽ ഫെറുലിക് ആസിഡ് ഉള്ളതുകൊണ്ട്. കായം നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. നമുക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യുന്നതിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. 1 മില്ലിഗ്രാം കായം ഒരു 150 ml ഹോട്ട് വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് ഡെയിലി യൂസ് ചെയ്യുന്നത് ഒരുപാട് നല്ലതാണ്. മെഡിസിനൽ പ്രോപ്പർട്ടിക്ക് വേണ്ടി കായം യൂസ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, 1 mg കായത്തിൻ്റെ പൗഡർ എടുക്കുക. അത് ഒരു 150 ml ഹോട്ട് വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് ഏതെങ്കിലും സമയം, വെറും വയറ്റ് വേണമെന്നൊന്നുമില്ല, ഏതെങ്കിലും ടൈമിൽ നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. ഇങ്ങനെ കായം യൂസ് ചെയ്യുന്നത് ഡൈജസ്റ്റീവ് പ്രോബ്ലം ക്യൂർ ചെയ്യുന്നതിനും വെയിറ്റ് റിഡക്ഷനും ബെല്ലി ഫാറ്റ് കുറയ്ക്കാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി കായം ആർക്കൊക്കെയാണ് യൂസ് ചെയ്യാൻ പാടില്ലാത്തത് എന്ന് നമുക്ക് നോക്കാം. ബെനിഫിറ്റ്സ് ഉള്ളതുപോലെ തന്നെ ഓവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡ് എഫക്ട്സും ഉണ്ടാവും. അതേത് ഭക്ഷണ സാധനം ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രഗ്നൻസി, ലാക്ടേഷൻ പീരീഡിലൊക്കെ കായം ഇങ്ങനെ യൂസ് ചെയ്യുന്നത്, അല്ലാതെ സാമ്പാറിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രോബ്ലം ഇല്ല, കായം മാത്രമായിട്ട് യൂസ് ചെയ്യുന്നത് നല്ലതല്ല. അതുപോലെ തന്നെ 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കായം യൂസ് ചെയ്യാൻ പാടില്ല. റീനൽ ഫെയിലിയർ, അൾസർ തുടങ്ങിയ അസുഖങ്ങളുള്ളവർക്കും കായം യൂസ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ കായത്തിൻ്റെയൊക്കെ ബെനിഫിറ്റ്സ്. ഇപ്പോൾ നമ്മൾ ഒരു വെൽ ബാലൻസ്ഡ് ഡയറ്റിലാണ് പോകുന്നത്, വർക്കൗട്ട് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഡയറ്റിൽ ഇതുപോലെ സ്പൈസസ് കൂടെ ഉൾപ്പെടുത്തണം, എന്നാൽ മാത്രമേ ആ ഡയറ്റിൻ്റെ കംപ്ലീറ്റ് ബെനിഫിറ്റ്സ് നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ എല്ലാവർക്കും കായത്തിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ, ഇതിനെ സംബന്ധിച്ചുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക, ഞാൻ ഉടനെ റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി ആർക്കെങ്കിലും പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ ടീനാസുധീർ@gmail.com എന്ന മെയിൽ ഐഡിയിലോട്ട് മെയിൽ അയച്ചു കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ ഞാൻ ഉടനെ റിപ്ലൈ തരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.